അണ്ണന്റെയും തമ്പിയുടെയും കഥകളുറങ്ങുന്ന പൊള്ളാച്ചി കണ്ടുമറന്ന സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറിയിടം. മലയാള സിനിമകളുടെ ഒരു കാലത്തെ മാറ്റിവയ്ക്കുവാൻ പറ്റാത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ. മേഘവും അണ്ണൻ തമ്പിയും ഉൾപ്പെടെ പൊള്ളാച്ചി കണ്ട സിനിമകൾ എണ്ണിപ്പറയാവുന്നതിലും അധികമുണ്ട്. ആതിരപ്പള്ളി കടന്ന് വാൽപ്പാറ വഴി എത്തുന്ന പൊള്ളാച്ചി മലയാളികളുടെ പ്രിയ കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചൂടില്ലാത്ത ഒരിടം കൂടിയാണ് പൊള്ളാച്ചി. പൊള്ളാച്ചി എന്ന കച്ചവട നാടിന്റെ വിശേഷണങ്ങളിലേക്ക് പോകാം. പൊള്ളാച്ചി എന്തെന്നാൽ, പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പൊള്ളാച്ചി പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമായ നാടാണ്. വർഷം മുഴുവൻ ലഭിക്കുന്ന പ്രസന്നമായ കാലാവസ്ഥയും പച്ചപ്പുമൊക്കെയാണ് ഈ നാടിനെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. പൊഴിൽ വജ്ഞി എന്ന തമിഴ് വാക്കാണ് പിന്നീട് പൊള്ളാച്ചിയായി മാറിയതെന്നാണ് കരുതുന്നത്. പൊരുൾ ആച്ചിയെന്നും ഇവിടം അറിയപ്പെട്ടിരുന്നു. ഭംഗി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇടമെന്നാണ് ഇതിന് അർത്ഥം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റിലൊന്ന് പൊള്ളാച്ചി ചന്ത. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ലഭിക്കുന്ന ഇത് വലുപ്പത്തിന്റെ കാര്യത്തിൽ ഒരു ഭീമൻ തന്നെയാണ്. കേരളത്തിലേക്ക് പച്ചക്കറി കയറ്റിവിടുന്ന പച്ചക്കറി മാർക്കറ്റും കന്നുകാലി മാർക്കറ്റും എല്ലാം ദക്ഷിണേന്ത്യയിൽ തന്നെ പേരുകേട്ടവയാണ്. തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ വന്നാലും സുഖകരമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് ഇറങ്ങാം. മഴക്കാലവും തണുപ്പുള്ള സമയവുമായിരിക്കും ഇവിടെ കണ്ട് കറങ്ങി നടക്കുവാൻ കുറച്ചുകൂടെ അനുയോജ്യം. ക്ഷേത്രങ്ങളുടെ നാട്. തമിഴ്നാട്ടിലെ ഓരോ നഗരത്തിനും ക്ഷേത്രങ്ങളുടെ 1000 കഥകൾ പറയാനുണ്ട്. അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല പൊള്ളാച്ചിയുടെ കഥയും. ആയിരക്കണക്കിന് വിശ്വാസികൾ തേടിയെത്തുന്ന തീർത്ഥാടന കേന്ദ്രം മുതൽ കോണുകളിലുള്ള കുഞ്ഞു കോവിൽ വരെ ഇവിടെ കാണാം. രാമലിംഗ സൗദേശ്വരി അമ്മൻ ക്ഷേത്രം, സുബ്രഹ്മണ്യ ക്ഷേത്രം, മസാനി അമ്മൻ തിരുകോവിൽ, ആലപുനാച്ചി അമ്മൻ ക്ഷേത്രം, തിരുമൂർത്തി ക്ഷേത്രം, സുലക്കൽ മാരിയമ്മൻ ശ്രീകോവിൽ, എച്ചനാരി വിനായകൻ തിരുക്കോവിൽ, പ്രശാന്ത വിനായകർ ക്ഷേത്രം തുടങ്ങിയവയാണ് പൊള്ളാച്ചിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. സിനിമകളിലെ പൊള്ളാച്ചി. മലയാളം, തമിഴ്, കന്നഡ സിനിമകളുടെ തിരക്കൊഴിയാത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് പൊള്ളാച്ചി നഗരം. പൊള്ളാച്ചിയിലെ ചന്തയാണ് മിക്ക സിനിമകളിലും പൊള്ളാച്ചിയെ പ്രതിനിധീകരിക്കുന്നത്. വിവിധ ഭാഷകളിലായി ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. പൊള്ളാച്ചിയിലെ ആകർഷണങ്ങളിലൊന്ന് ആളിയാർ അണക്കെട്ട്. വാൽപ്പാറയോട് ചേർന്നാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് ഇവിടെയുള്ളത്. ആളിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഈ ആളിയാർ അണക്കെട്ട് എന്നറിയപ്പെടുന്നത്. മങ്കി ഫാൾസ്. ആനമല കുന്നുകളോട് ചേർന്ന് പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിലാണ് പ്രസിദ്ധമായ മങ്കി ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടം ആളിയാർ അണക്കെട്ടിലേക്ക് 6 കിലോമീറ്റർ ദൂരമേയുള്ളൂ. കാടിനുള്ളിലൂടെ ചെറിയ ചെറിയ പാറകളും കുത്തനെയുള്ള കയറ്റങ്ങളുമൊക്കെ കയറി വേണം വെള്ളച്ചാട്ടത്തിലെത്തുവാൻ. കാലാവസ്ഥ അനുകൂലമായ സമയത്ത് മാത്രമേ ട്രക്കിങ്ങും വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഇറക്കവുമൊക്കെ അനുവദിക്കൂ. ഉദുമൽപേട്ട്. കാഴ്ചകൾ കൊണ്ട് മനോഹരമായ മറ്റൊരു ഇടമാണ് ഉദുമൽപേട്ട്. പൊള്ളാച്ചിയിൽ നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. അണക്കെട്ടുകളും ക്ഷേത്രങ്ങളുമാണ് ഇവിടത്തെ കാഴ്ചകൾ. ഇവിടത്തെ അമരാവതി അണക്കെട്ടിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് നടത്തുന്ന ട്രക്കിങ്ങും സാഹസികർക്കും ട്രക്കേഴ്സിനും ഇടയിൽ ഏറെ പ്രസിദ്ധമാണ്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.